രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ച് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ആരാകണമെന്നൊക്കെ പ്രതിപക്ഷത്തിൽ ഐക്യമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഭൂരിപക്ഷം ഏതാണ്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി. അവർ മിക്കവാറും ഭൂരിപക്ഷം ഉറപ്പിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിലേക്ക് കടക്കുമെന്നാണ് തോന്നുന്നത്. അബ്ജോദ്, എന്തായാലും ബി ജെ പി ഇക്കാര്യത്തിലുള്ള ചർച്ചകൾ തുടരുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ പിന്തുണ ഉറപ്പാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നതാണ്. ഇന്ന് ഉന്നത വൃത്തങ്ങൾ നമ്മളോട് പറഞ്ഞത് ജഗൻമോഹൻ റെഡ്ഡി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും പിന്തുണയ്ക്കാം എന്നുള്ള കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് നിരുപാധികം ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി ഒരു പിന്തുണ ബി ജെ പിയെ അറിയിച്ചിരിക്കുകയാണ്. അത് നിർണായകമാണ് ബി ജെ പിക്ക്. കാരണം ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് രാഷ്ട്രപതി സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ ബി ജെ പിക്ക് നിർണായകമായ ഒരു പിന്തുണയാണ് ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി നൽകിയിരിക്കുന്നത് എന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ജഗൻമോഹൻ റെഡ്ഡി പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. തീർച്ചയായിട്ടും ജഗൻമോഹൻ റെഡ്ഡിക്ക് ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് ചില ആവശ്യങ്ങളുണ്ട്, പ്രത്യേക ഫണ്ട് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുണ്ട്. ഇത് കേന്ദ്രം അംഗീകരിച്ച് നൽകിയേക്കും. അതേസമയം പിന്തുണ നിരുപാധികം ബി ജെ പിക്ക് നൽകാനാണ് ജഗൻമോഹൻ റെഡ്ഡി തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് 30,000-ൽ അധികം വോട്ടുകൾ ജഗൻമോഹൻ റെഡ്ഡിക്കുണ്ട്. മാത്രമല്ല 3% വോട്ട് വരും. അത് ആകെയുള്ള വോട്ട് മൂല്യം നോക്കുമ്പോൾ അപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഈ ഒരു 3% കിട്ടുകയാണെങ്കിൽ 50% എന്ന കടമ്പ വളരെ എളുപ്പത്തിൽ കടക്കാൻ ബി ജെ പിക്ക് കഴിയും. അങ്ങനെ ഒരു പിന്തുണ ഇപ്പോൾ വൈ എസ് ആർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ഉറപ്പാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ബി ജെ പി ആരെ തീരുമാനിച്ചാലും പിന്തുണയ്ക്കാം എന്ന് ജഗൻമോഹൻ റെഡ്ഡി അറിയിച്ചതായാണ് ഉന്നത വൃത്തങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. മറ്റൊരു കാര്യം ടി ആർ എസിൻ്റെ നിലപാടാണ്. ഇപ്പോൾ ടി ആർ എസ് ഒരുമാതിരി ആടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് മമതാ ബാനർജി ദില്ലിയിൽ 3 മണിക്കാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലാണ് ഈ യോഗം. മമതാ ബാനർജി അല്ലാതെ മറ്റ് മുഖ്യമന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. എല്ലാ പാർട്ടികളും അവരുടെ പ്രതിനിധികളെയാണ് അയക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് മല്ലികാർജ്ജുന ഖാർഗെയെ നിയോഗിച്ചിരിക്കുന്നു. ഇതോടൊപ്പം സി പി എം എളമരം കരീമിനെ, സി പി ഐ ബിനോയ് വിശ്വത്തെ, അങ്ങനെ പ്രമുഖരായുടെ നേതാക്കൾ ചെല്ലാതെ പാർട്ടി എം പിമാരെയും പ്രതിനിധികളെയുമാണ് ഇപ്പോൾ ഈ യോഗത്തിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഇന്ന് പേരുകൾ ഉയർന്നു വരട്ടെ, അത് കഴിഞ്ഞ് ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം എടുക്കാമെന്നതാണ്. ഗോപാലകൃഷ്ണഗാന്ധിയുടെ പേര് ഇടതുപക്ഷം ഇന്നലെ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ശരത് പവാർ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എച്ച് ഡി ദേവഗൌഡയുടെ പേര് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എച്ച് ഡി ദേവഗൌഡ ഇന്നിപ്പോൾ യോഗത്തിൽ പങ്കെടുക്കാനായി കർണാടകത്തിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെ പ്രതിപക്ഷത്ത് ഒരു സംയുക്ത സ്ഥാനാർത്ഥി ആരാകും എന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ നീക്കങ്ങൾ ഇനി വളരെ പ്രധാനമാണ്. ടി ആർ എസുമായി ബി ജെ പി സംസാരിച്ചിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. കാരണം ടി ആർ എസ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ ടി ആർ എസിൻ്റെ പ്രതിനിധിയെ ഈ യോഗത്തിലേക്ക് അയക്കില്ല എന്നവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തമിഴ്സായ് സൗന്ദരരാജൻ തെലങ്കാനയിലെ ഗവർണറാണ്. അവരെ പ്രഖ്യാപിച്ചാൽ തമിഴ്നാട്ടിലെ എല്ലാ പാർട്ടികളുടെയും പിന്തുണയും ഒപ്പം ടി ആർ എസിൻ്റെയും വൈ എസ് ആർ കോൺഗ്രസിൻ്റെയും പിന്തുണയും ഉറപ്പാക്കാൻ കഴിയും എന്നൊക്കെ ബി ജെ പി കരുതുന്നുണ്ട്. അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നു എന്ന സൂചന പ്രതിപക്ഷ ക്യാമ്പിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും പേരിനെ സംബന്ധിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും അവസാന നിമിഷമായിരിക്കും തീരുമാനമെടുക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷത്ത്